പീഠമേ പന്തിടുവാൻ ശബരി അന്നയെ പണിന്തിടുവാരങ്കുത്തിയാലിൽ കന്നി മഹാകളും ശരത്തിനെ പോറ്റി വിളങ്ങിടുവാൻ ശബരിമലയ്ക്ക് ചെണ്ടിടുവാൻ അന്ത പതിനെട്ടു പടിമേലെ ഏറിടുവാൻ ഗതി എന്ന് അവനെ ശരണമടയുവാൻ അതിന് മുഖം കണ്ടേൻ മയങ്ങിടുവാൻ അയ്യനേ സ്തുതിക്കയിലേ തന്നെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ചേട്ടനാണ് കുഞ്ഞമ്പു നായർ. അപ്പൊ അദ്ദേഹത്തിനെ പോലൊരു കലാകാരൻ ഈ ഫാമിലിയിൽ, അദ്ദേഹത്തിന് ആക്ച്വലി ഇദ്ദേഹം ഈ ഫാമിലിനെ ടൂറിന് കൊണ്ടുപോയതാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലൊരു കലാകാരൻ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. അതിന് രണ്ടാമത്തെ ദിവസമാണ് അദ്ദേഹം നമ്മുടെ കൂടെ കൂടുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ നമ്മളിലേക്ക് വരികയായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയതല്ല. പാട്ടൊക്കെ കേട്ട് മൂപ്പർ വന്ന് ഒരു പാട്ടൊക്കെ പാടി പിന്നെ അദ്ദേഹം ഇതിൻ്റെ ഒരു ഓളം അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ആക്ച്വലി വളരെ അടിപൊളിയായിരുന്നു. ഗായ്സ്, അപ്പം നമ്മൾ രത്നഗിരി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. രത്നഗിരിയുടെ ഒരു പ്രത്യേകതയുണ്ട്, രത്നഗിരിയുടെ മാങ്ങ ഭയങ്കര ഫേമസാണ്. സൗർ ബാരസ് 1200 എന്നൊക്കെ പറയുന്ന കഴിക്കാൻ സമയമായി. പ്രീതി ആൻറ്റി ദാ വിളമ്പുക, അല്ല വിളമ്പുകയാണ്. ആക്ച്വലി ഫ്രം ചണ്ഡീഗഡ് ടു കേരള ബെസ്റ്റ് മീൽ കിട്ടുന്ന പൻവേലിൽ നിന്ന് നമുക്ക് കേരള ഫുഡ് കിട്ടും. നേരത്തെ ഓർഡർ കൊടുക്കണം. ആക്ച്വലി സൗത്തിലേക്ക് എത്തിയപ്പോ തന്നെ ഇവിടെ നല്ല കോക്കനട്ട് ട്രീസ് എന്നൊക്കെ തെങ്ങൊക്കെ തുടങ്ങി കണ്ടോ. അപ്പൂപ്പൻ സ്നേഹാണ് ഗൈസ്, മെസ്സേജ് ഒക്കെ കളഞ്ഞ് ഇൻബോക്സ് ക്ലീൻ ആക്കാൻ പറഞ്ഞ് ഇർഫാൻ പണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ചാർജ് കാണില്ലേ ഗൈസ്? ഡിലീറ്റ് മെസ്സേജ്. എല്ലാരും ചേരെയോ ചേരെയോ ോ
ലോക്കൽ സാധനോടാ ഇത് വേണ്ട നമുക്ക് എന്റെ പൈസ അല്ല ഗൈസ് നീ കൊടുക്കൂ എന്തായിട്ടും അറിയാ ഞാവൽപ്പഴം കുറച്ച് ഷോപ്പിംഗ് ആവാം ആക്രാന്തം അപ്പൊ ശരി എന്നാ ആൾക്കാരുടെ പറയൂലേ ബൈ ബൈ നമുക്ക് എപ്പോഴെങ്കിലും വെച്ച് കാണാം അല്ലെ എവിടെയെങ്കിലും വെച്ച് അല്ല ഞാൻ വരും കേട്ടോ കാസർഗോഡ് ചന്ദ്രട്ടൻ വന്നിരിക്കണം ബൈ എങ്ങോട്ടാ വരാൻ പറഞ്ഞ ചേച്ചി ദുബായിൽ പോലെ ഖത്തർ പോവുണ്ട് നമുക്ക് ആ വാക്ക് കേട്ടാ മതി ഓട്ടോറിക്ഷയാണ് നമുക്ക് ഇഷ്ടം അതാ സമയം എത്ര മണിയാന്നറിയോ 4:30 ഫോക്കസ് ചെയ്യുമ്പോട്ട് സമയമില്ല എന്നെ ഫോക്കസ് ചെയ്യും 4:30 കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കാസർഗാരൊക്കെ പോയി നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കൂർക്കം വലിക്കുന്ന ആൾക്കാരും കൂടി ഉള്ളു കേട്ടോ സീനാണ് പിന്നെ വലിയ എല്ലാരും മുമ്പിലും പുറകിലും ബാഗുമായി നമ്മുടെ മുസ്തു ഇതാ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് താളം ചവിട്ടാൻ വേണ്ടി ഇറങ്ങുകയാണ് പിടിച്ചോ ഇനി നമ്മൾ എന്താ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് എന്നായിരിക്കും ആഫ്റ്റർ 3 മന്ത്സ് ഇൻ ഐസർ അയ്യോ ബൈ ഗൈസ് ഒന്ന് പോയി തരുമോ ഗൈസ് അങ്ങനെ പറയരുത് ഒരുപാട് വീഡിയോ എടുത്ത് സഹായിച്ച ഒരു യുവ പ്രതിഭയാണിത് മോനെ എന്താ തോന്നുന്നത് സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോ കോഴിക്കോട് എത്തുമ്പോ പറഞ്ഞോളൂ ചില്ലാണ് ഭയങ്കര സന്തോഷം അതാണ് എന്നാലും പോയി കഴിച്ചു വന്ന കഴിച്ച് തടി വെച്ചിട്ട് വാ അതാണ് കോഴിക്കോടിന്റെ സ്പന്ദനം ഓ നാട്ടിലെത്തി ഗായ്സ് നാട്ടിലെത്തിയ വേറൊരു ഫീൽ തന്നെയാണല്ലേ പിള്ളേരൊക്കെ പോയി കേട്ടോ ചൈത്ര വസ്തു എല്ലാരും പോയി കോഴിക്കോട് നമുക്ക് ട്രെയിനിൽ കയറാം നമ്മൾ മാത്രമേ ഉള്ളൂ ഗായ്സ് നമ്മൾ ഏകദേശം ഷൊർണൂരെത്തി ഇത് നമ്മുടെ മുസ്തുവിൻ്റെ അനുഷാന്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് അവൾ ഇറങ്ങിയപ്പോൾ കൊണ്ടു തന്നു നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് പൊതുവേ കോഴിക്കോടുകാർ നന്നായിട്ട് സൽക്കരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തായാലും വിശപ്പില്ലാതിരിക്കാൻ ഇപ്പോൾ ഇത് കഴിച്ചിട്ട് അല്ലേ പൊളിക്കുക ചപ്പാത്തി മുട്ടക്കറി ഓക്കെ
ഗായ്സ് അങ്ങനെ നമ്മൾ കൊച്ചുവേളി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ വണ്ടിക്ക് സ്റ്റോപ്പില്ല. എന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നിങ്ങൾക്ക് അറിയാം, കൊച്ചുവേളിയാണ്. കൊച്ചുവേളി ഇനിയിപ്പോ എന്താ, നീ പൊളിക്കുക, പൊളിച്ചെടുക്കുക, ദാസേട്ടൻ പറയുന്ന പോലെ അല്ലേ, വീട്ടുകാരെ കാണാം, ഫുഡ് കഴിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ ബായ്. ഇതെന്താ നിങ്ങൾ സ്റ്റാൻഡാണ് കേട്ടോ, സോറി, കയ്യിൽ എല്ലാം കൈ ഫുൾ ഒക്കെ പോയിടാം. ബൈ.